ഹായ്, എല്ലാവർക്കും ക്രിസ് ഫാമിലി ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കക്കയുടെ തോട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിലാട്ടാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് നമ്മളത് ഈ ഗ്രീൻ കളറ് കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് ബേസ് കോട്ടൊന്നും കൊടുക്കുന്നില്ല. ഈ ഒരു ഗ്രീൻ കളറ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുപ്പിയിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറോ ഒക്കെ ബേസ് കോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യമായിട്ട് ക്യാപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചാക്ക് നൂലില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ പൊതിഞ്ഞ് കിട്ടുമ്പോൾ ആ ചാക്ക് നൂല് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത്ര ക്വാളിറ്റി ഇല്ലാത്ത ചാക്ക് നൂലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇങ്ങനെ നാരൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അത് ഒന്ന് കത്തിച്ച് നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൈറ്റർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ആ പൊന്തി നിൽക്കുന്ന നാരൊക്കെ ഒന്ന് കത്തിപ്പോയിക്കോളും. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലവേഴ്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 എണ്ണം വെച്ചിട്ട് ഒരു കുറച്ച് വലിയ ഫ്ലവർ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഞാനൊരു 3 ഷെല്ല് വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലവറാണ് റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ അതിന് കുറച്ച് മുകളിലായിട്ട് ഈ ഒരു ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു വള്ളിയുമ പൂ നിൽക്കണ പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ 2 എണ്ണം വെച്ചു. ഇനി മുകളിൽ 1 എണ്ണം വെച്ചു. 1 എണ്ണം കൂടിയും വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിനൊക്കെ ഇങ്ങനെ വള്ളിയായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പാൻറ്റിലും അതേപോലെ തന്നെ പാവാടയിലൊക്കെ ഇടുന്ന വള്ളിയുണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതിന് മുന്നായിട്ട് ആ വലിയ പൂവിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് കാണുന്നില്ലേ, അപ്പോൾ അവിടെ ഒരു ചെറിയ ഷെല്ല് വെച്ചിട്ട് ആ ഗ്യാപ്പ് ഒന്ന് അടയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ത്രെഡ് എടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് അവിടെ ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ ഗ്യാപ്പിലും ഇത് ആ അളവിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെല്ലാം ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഷെല്ലെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ലീഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഷെല്ലെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലീഫൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലവറിന് കൊടുക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഒരു കോട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു കോട്ട് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടിയും കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സിന് എല്ലാത്തിനും പിങ്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്രീൻ കളർ എടുത്തിട്ട് തണ്ടിനും അതേപോലെ തന്നെ ലീഫിനും നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഈ ഗ്രീൻ കളർ അത്യാവശ്യം കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഫ്ലവർ പിങ്ക് ഷെയ്ഡ് അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കോട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1 കോട്ടും കൂടിയും കൊടുക്കട്ടെ. അങ്ങനെ എല്ലാത്തിനും 1 കോട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കവറേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കുറച്ച് തെർമോകോൾ ബോൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പല വലുപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ പല വലുപ്പമല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തെർമോകോൾ ബോൾസ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേളൊക്കെ ഉണ്ടെങ്കിൽ, വൈറ്റ് പേളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തെർമോകോൾ എടുത്തിട്ട് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. വേറെ നമ്മൾ ബേസ് കോട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രീനിൽ ഈ പിങ്കും വൈറ്റ് ഇതും തെർമോകോളും ഒക്കെ വരുമ്പോൾ നല്ലൊരു അടിപൊളി ബോട്ടിലാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.